കേരളത്തിൽ വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് പല പ്രദേശങ്ങളിലും നല്ല രീതിയിൽ മഴ ലഭിച്ചിരിക്കുന്നു. കനത്ത മഴയുടെ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം അസമിൽ നിന്നുള്ള പ്രളയ ദൃശ്യങ്ങൾ, വീണ്ടും അസമിൽ പ്രളയം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഗുവാഹത്തിയിൽ മണ്ണിടിച്ചിലിൽ 4 പേർ ഇന്നലെ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. കനത്ത പ്രളയത്തിന്റെ ദൃശ്യങ്ങളാണ് അസമിൽ നിന്ന് പുറത്തുവരുന്നത്. കേരളത്തിലെയും അസമിലെയും മിന്നൽ പ്രളയത്തിന്റെ വിവരങ്ങൾ ഡീറ്റെയിൽ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ കൃത്യമായി അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കേരളത്തിൽ ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. നാളെയോടുകൂടി മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും നാളെ കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി കാലവർഷം ശക്തി പ്രാപിക്കും. ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. അസമിൽ പ്രളയത്തിൽ ജനജീവിതം ദുരിതത്തിൽ. കഴിഞ്ഞ മാസമുണ്ടായ അതിശക്തമായ പ്രളയത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും മിന്നൽ പ്രളയം സംഭവിച്ചിരിക്കുന്നു. ഗുവാഹത്തി നഗരത്തിലടക്കം പല പ്രദേശങ്ങളിലും വെള്ളം കയറി. നഗരങ്ങളിൽ വെള്ളം കയറിയതോടെ വാഹന ഗതാഗതം സ്തംഭിച്ചു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് അസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുവാഹത്തിയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 4 പേർ മരിച്ചു. ബോർഗാവ് മേഖലയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. വീടിനുള്ളിൽ കുടുങ്ങിപ്പോയവർക്കാണ് മരണം സംഭവിച്ചത്. വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചത്. തിങ്കളാഴ്ച മുതൽ തുടരുന്ന കനത്ത മഴയിൽ നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. അസമിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.